ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നോൺ ഇംഗ്ലീഷ് സീരീസാണ് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ മണി ഹീസ്റ്റ്. പക്ഷേ മണി ഹീസ്റ്റ് ഒരിക്കൽ ആർക്കും വേണ്ടാത്ത ഒരു സീരീസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ മണി ഹീസ്റ്റ് അങ്ങനെയായിരുന്നു. സ്പെയിനിൽ ഒരു ലോക്കൽ ചാനൽ സംരക്ഷണം ആരംഭിച്ച ടി വി സീരീസ് ആയിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന മണി ഹീസ്റ്റ്. പക്ഷേ യാതൊരു പ്രൊമോഷനും ഇല്ലാതെ തന്നെ ആദ്യ 2-3 എപ്പിസോഡുകൾ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ആകർഷിക്കാൻ മണി ഹീസ്റ്റിന് സാധിച്ചു. ഒരുപാട് ആരാധകർ അങ്ങനെ മണി ഹീസ്റ്റിനുണ്ടായി. സീരീസിനോടുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷയും ആവേശവും കൂടിക്കൂടി വന്നു. പക്ഷേ പിന്നീട് സംഭവത്തിലെ ഗതി മാറി തുടങ്ങി. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും മണി ഹീസ്റ്റ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. പതിയെ പതിയെ മണി ഹീസ്റ്റ് ആരും തന്നെ കാണാതെയായി. 50 എപ്പിസോഡുകൾ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ വെറുതെ അങ്ങോട്ട് അവർ സംപ്രേഷണം ചെയ്തു. ആരും തന്നെ കാണാൻ നിന്നില്ല. ഇങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നെറ്റ്ഫ്ലിക്സ് കടന്നു വരുന്നത്. അവർ മണി ഹീസ്റ്റ് ഏറ്റെടുക്കാൻ തയ്യാറായി. പക്ഷേ ഒരു കണ്ടീഷൻ അവർ വെച്ചു. 50 എപ്പിസോഡുകളുള്ള ഈ സീരീസ് 2 ആക്കണം. പ്രശ്നമെന്തെന്നാൽ 50 എപ്പിസോഡുകളും പാടില്ല. അങ്ങനെ ഇത്രയും വലിയ സീരീസ് നമ്മൾ കാണുന്ന 15 എപ്പിസോഡുകളായി വെട്ടിച്ചുരുക്കി അവർ സംപ്രേഷണം ചെയ്തു. ആ 2 ഗംഭീര അഭിപ്രായങ്ങൾ നേടുകയും തുടർന്ന് നെറ്റ്ഫ്ലിക്സ് അവരോട് വീണ്ടും എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതാണ് നമ്മളിപ്പോൾ കാണുന്ന 3 എന്തായാലും ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്ത ഒരുപാട് ആരാധകരുള്ള വൻ വിജയമായ ഒരു സീരീസായി മണി ഹീസ്റ്റ് മാറിക്കഴിഞ്ഞു.